ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ബിഗ് ബോസിലെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് അവിടെയുള്ള ഏതെങ്കിലും രണ്ട് മത്സരാർത്ഥികളുടെ ക്യാരക്ടർ, അഞ്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഒരു മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി നടന്നത്. ഓരോരുത്തരും വന്നിട്ട് രണ്ടുപേരുടെ പേരുകൾ പറഞ്ഞ് അവരുടെ ആ ക്യാരക്ടർ, പക്ഷെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ക്യാരക്ടറിൻ്റെ പേര് മാത്രം. ഇപ്പം ജാസ്മിൻ വന്ന് നോറ വന്ന് പറഞ്ഞ ജാസ്മിനെ കുറിച്ചായിരുന്നു, അതായത് സെൽഫിഷ് ആണ്, ചൈൽഡിഷ് ആണ്, ടോക്കറ്റീവ് പേഴ്സൺ ആണ്, അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ ഋഷിയെ കുറിച്ച് സംസാരിച്ച് ഇന്നസെന്റ് പേഴ്സൺ ആണ്, പിന്നെ ഋഷി എന്ന് പറയുന്നത് ചൈൽഡിഷ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു. ഋഷി ആണെങ്കിൽ വന്നിട്ട് പറഞ്ഞത് അഭിഷേകിനെയും സിജോയെയും കുറിച്ചുമാണ്. പക്ഷെ ഋഷി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് വാർണിംഗ് ചെയ്തു, എക്സ്പ്ലനേഷൻ വേണ്ട, ജസ്റ്റ് ക്യാരക്ടറിനെയും മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഋഷി പറഞ്ഞത് അഭിഷേകിനെ സിജോയുമാണ്, ടാലൻ്റ് ആണ് അഭിഷേക്, ടാലൻ്റ് ആണ്, കെയറിങ് ആണ്, സ്നേഹിക്കുന്നവനാണ്, റൊമാൻറ്റിക് പേഴ്സൺ ആണ്, പിന്നെ ഒരു നല്ലൊരു ഗെയിമറാണ്, ഇതൊക്കെയാണ് നമ്മുടെ അഭിഷേകിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ സിജോ പറഞ്ഞത് ജിൻഡോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൂർമ്മ ബുദ്ധിക്കാരനാണ്, സ്ട്രോങ് മാനാണ്, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്, പിന്നെ ചൈൽഡിഷ് ആണ്, പിന്നെ നല്ലൊരു ഡിസിഷൻ മേക്കർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ജിൻഡോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രീതു പറഞ്ഞിരിക്കുന്നത് സിജോയെ കുറിച്ചാണ്, അതായത് ഭയങ്കര കോമഡി ആണ്, സ്ട്രോങ് ആണ്, വാചകവടിക്കാരനാണ്, പിന്നെ ഒരു ക്രിയേറ്റീവ് ആണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ജാസ്മിൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ജാസ്മിനോട് പറയാൻ പറഞ്ഞപ്പോ ജാസ്മിൻ ഇങ്ങനെ എനിക്ക് ആരുമില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുകയാണ്. അർജുൻ പറഞ്ഞ ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞ് ഭയങ്കര ടാലൻ്റ് ആണ്, ഫണ്ണാണ്, ചൈൽഡിഷ് ആണ്, പിന്നെ ലവബിൾ ആണ്, ട്രസ്റ്റബിൾ ആണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. മോർണിംഗ് ടാസ്ക് എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ആ ഒരു ഇന്നലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, രാജാവും ഭടന്മാരും, ആ ഒരു ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ചെങ്കോലും കിരീടവും ഇപ്പം ഇരിക്കുന്ന ജിൻഡോയുടെ കയ്യിലുണ്ട്. അപ്പം ഇന്ന് ആദ്യം രാജാവാവുന്ന ജിൻഡോയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് രാജാവ് ജിൻഡപ്പനാണ്. അപ്പം അതെ, ഇന്നലത്തെ സായിയുടേത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സിജോ കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോയി ആ ടാസ്ക്. ഇനി ജിൻഡോ ഇനി എങ്ങനെ കൊണ്ടുപോകും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പം അതുവരെ